സമസ്ത മേഖലയെയും തകർത്തുകൊണ്ട് കോവിഡ് മുന്നേറുമ്പോൾ ഈ കെട്ടകാലത്തെ അതിജീവിക്കുക അനിവാര്യമാണ്. ഇത്തരത്തിൽ കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് ജോലി നഷ്ടമായ ചിത്രകല അധ്യാപകനാണ് വിനോദൻ കെ പി. ഉപജീവനത്തിനായി ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വിനോദൻ കണ്ടെത്തിയത് ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ച് നീറ്റിലിറക്കിക്കൊണ്ടാണ്. ആവശ്യമാണ് ഏതൊരു കണ്ടുപിടുത്തത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് ഇവിടെ വിനോദ് മാഷിന്റെ കാര്യത്തില്. മാഷ്, ഈ ലോക്ക്ഡൌണിൽ ജീവിതം എന്നത് ഏറ്റവും അത്യാവശ്യമാണ്, അതിജീവനം അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തം അതെന്താണെന്ന് മാഷ് തന്നെ നമ്മളോട് പറയും. മാഷ്, എന്തായിരുന്നു ആ കണ്ടുപിടുത്തം? കണ്ടുപിടുത്തം എനിക്ക് മുൻ പരിചയമൊന്നുമില്ല, മൊബൈലിൽ കണ്ടിട്ടില്ല, ഒരു അറിവ് വെച്ച് ചെയ്തത്. നമ്മൾ ഇരിക്കുന്ന ഈ സംഭവമാണ് കണ്ടുപിടുത്തം. അതെ അതെ, ഞാൻ പിന്നെ ചിത്രകല അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ഞാൻ ഒരു വർഷത്തോളമായി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ്. പിന്നെ ഞാനിത് ആദ്യം ഒരു മണ്ണിലാണ് രൂപുണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ അത് പ്ലാസ്റ്റർ പാരീസിൽ ചെയ്ത് പിന്നെ ഫൈബറിൽ അതിൻ്റെ മുകളിൽ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫിനിഷാക്കി അതിൻ്റെ അച്ചുണ്ടാക്കും. അപ്പൊ ഈ ഫൈബർ ബോട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നേ യാതൊരു പരിചയവും ഇല്ല. മൊബൈലിൽ കണ്ടിട്ടില്ല, പരിചയം മാത്രമേ. യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട്. അപ്പൊ ഇതിന്റെ മോൾഡ് ഒക്കെ എങ്ങനെയാ തയ്യാറാക്കിയത്? മോൾഡ് തയ്യാറാക്കി ഞാൻ പറഞ്ഞില്ലേ, പിന്നെ മണ്ണിലാണ് ഏകദേശം രൂപം ഉണ്ടാക്കി. മണ്ണിലൊരു രൂപം ഉണ്ടാക്കിയിട്ടാകുമ്പോൾ പിന്നെ അത് പിന്നെ പ്ലാസ്റ്റർ പാരീസിൽ ഫിനിഷ് ചെയ്തിട്ട് അതിന്റെ മോൾഡ് ഫൈബർ ചെയ്തിട്ട് മോൾഡ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആണ്, അതിജീവനം എന്തായാലും അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടുപിടിച്ചത് ഒരു കണ്ടുപിടുത്തമാണ് ഫൈബർ ബോട്ട് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ അത് വിജയിക്കുന്ന എത്രത്തോളം തോന്നിയിരുന്നു അന്ന്? ഇത് പിന്നെ ആവശ്യം ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് ഒരുപാട് പൈസ ചെലവുണ്ട്, മുതൽമുടക്കുണ്ട്. അപ്പോ പിന്നെ ഇത് പിന്നെ ആവശ്യക്കാരുണ്ടാവണം, എന്നാലും എനിക്ക് വീണ്ടും വിജയിക്കാൻ പറ്റും. യാതൊരു മുൻപരിചയമോ ഗുരുക്കന്മാരോ ഫൈബർ ബോട്ട് നിർമ്മാണ മേഖലയിൽ വിനോദന് ഇല്ല. എന്നാൽ ഈ കാണുന്ന പുഴയിൽ മണൽവാരൽ തൊഴിലാളിയായാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത്. ഇവിടെ നിന്നാണ് അധ്യാപക വൃത്തിയിലേക്കും മറ്റും പോയതും. എന്നാൽ വീണ്ടും പുഴയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതോപാധിയാകാൻ ഉതകുന്ന ഫൈബർ ബോട്ട് നിർമ്മാണവുമായി അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുന്നു. ഒരു കോവിഡിനും അതിജീവിക്കാൻ കരുത്തുള്ളവന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 10 ദിവസത്തെ പരിശ്രമമാണ് ഒരു ബോട്ട് നിർമ്മിക്കാൻ ആവശ്യം. ഇതിന്റെ ചിലവും ഏറെയാണ്. എന്നാൽ കോവിഡ് കാലം കാണിച്ചു തന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും തുച്ഛമായ വിലയ്ക്കാണ് ഈ ബോട്ടുകൾ ഇദ്ദേഹം വിൽപ്പന നടത്തുന്നത്. വലിയ വില നൽകി ഫൈബർ ബോട്ടുകൾ വാങ്ങി മത്സ്യബന്ധനത്തിന് പോകാൻ പാങ്ങില്ലാത്ത പാവപ്പെട്ടവന് കൈത്താങ്ങാകാനാണ് വിനോദൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നതും. ലോകം മുഴുവൻ കോവിഡിന് മുന്നിൽ പകച്ചു നിന്നപ്പോഴും സ്വന്തം അതിജീവനത്തിന് പുതുവഴികൾ തേടിയ വിനോദ് മാഷിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.